ചക്രവർത്തിമാരുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നവർ ശപിക്കപ്പെട്ടവരായിരിക്കും. ഈ മൃതിയറയുടെ താഴുകൾ തുറന്നെത്തുന്നവർ ഭയാനകമായ ആർക്കും ചികിത്സിക്കാനാകാത്ത അസുഖം കൊണ്ട് അന്ത്യം പ്രാപിക്കും. ഈജിപ്തിലെ പിരമിഡുകളിലും കല്ലറകളിലും എഴുതി വച്ചിരിക്കുന്ന ശാപവചനങ്ങൾ കല്ലറക്കള്ളന്മാരെ കുറച്ചൊക്കെ പേടിപ്പിച്ചെന്നത് സത്യമാണ്. എന്നാൽ മനുഷ്യന്റെ അത്യാർത്ഥിയെ തടയാൻ ഈ ഭീഷണിക്കൊന്നും കഴിഞ്ഞില്ല. അനേകായിരം വർഷങ്ങൾക്ക് മുൻപിൽ നിദ്രയിൽ വിലയം പ്രാപിച്ച ചക്രവർത്തിമാരെ തേടി പലരും ചെന്നു. ഇവിടെ നിന്ന് കണ്ടെടുത്ത മൃതപേടകങ്ങളിൽ ഏറ്റവും പ്രശസ്തം ക്രിസ്തുവിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഭരിച്ച തൂത്തൻകാമൻ എന്ന കൗമാര ചക്രവർത്തിയുടേതാകും. ചരിത്ര പ്രസിദ്ധമായ ഈ കണ്ടെത്തൽ നടത്തിയത് ഹോവാർഡ് കാർട്ടർ എന്ന പര്യവേഷകനാണ്. ഈജിപ്ത് മനുഷ്യ സംസ്കാരത്തിന്റെ അത്ഭുതങ്ങൾ പൂത്ത ഇടം. നൈൽ നനച്ച മണലാരണ്യങ്ങളിൽ ഫലഭൂഷ്ടമായി വിളഞ്ഞ നാഗരീകതയിൽ മെംഫിസ്, അബിഡോസ്, അലക്സാൻഡ്രിയ, തീംസ് തുടങ്ങിയ പ്രാചീന വൻനഗരങ്ങൾ ഇവിടെ ഉയർന്നു പൊങ്ങി. നഗരങ്ങളോട് ചേർന്നുള്ള മൃതനഗരങ്ങളിൽ ഉറങ്ങുന്ന ചക്രവർത്തിമാരും പ്രഭുക്കളും, അവരുടെ കല്ലറകൾ അടക്കം ചെയ്തിരിക്കുന്ന ഭീമാകാര നിർമ്മിതികളായ പിരമിഡുകൾ, അതിനുള്ളിൽ മമ്മിയുടെ രൂപത്തിലാക്കി മൃതദേഹങ്ങൾക്കൊപ്പം സ്വർണവും രത്നങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളും. പാശ്ചാത്യലോകത്തിന് ഈജിപ്ത് എന്നും ഒരു ഹരമായിരുന്നു. ഗ്രീക്കുകാരും റോമക്കാരും എഴുതിയ സഞ്ചാര സാഹിത്യങ്ങളിൽ നിന്നൊക്കെ അവർ ഈജിപ്തിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി. പിൽക്കാലത്ത് ഈജിപ്തിൽ നിന്നും ഈ നിധികൾ കൊള്ളയടിക്കാനായി വലിയ തോതിലുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. സ്വദേശികളും വിദേശികളും ഇക്കൂട്ടത്തിൽ പിന്നിലായിരുന്നില്ല. കൊള്ളയ്ക്ക് വേണ്ടിയും പഠനങ്ങൾക്കു വേണ്ടിയുമായുള്ള നിരന്തരമായ ഖനനവും പര്യവേഷണങ്ങളും ഈജിപ്തിന്റെ പ്രകൃതിയെയും പാരമ്പര്യത്തെയും കുറച്ചൊന്നുമല്ല ദുരിതത്തിലാക്കിയത്. ഈജിപ്തിൽ കണ്ടെടുത്ത കല്ലറകളിലും നിധികളിലും ഏറ്റവും പ്രശസ്തമാണ് ചക്രവർത്തിയായ തൂത്തൻകാമന്റെ കല്ലറ. പാശ്ചാത്യലോകത്ത് മമ്മികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും മറ്റും വഴിമരുന്നിട്ട സംഭവം കൂടിയായിരുന്നു ഇത്. ഇതുമായി ചുറ്റിപ്പറ്റി നിന്ന വിശ്വാസങ്ങളും ദുരൂഹതകളും പല ഹോളിവുഡ് ചിത്രങ്ങൾക്ക് വരെ പശ്ചാത്തലമായിട്ടുണ്ട്. 1891 അന്ന് ഈജിപ്ത് ബ്രിട്ടീഷ് അധീനതയിലാണ്. ബ്രിട്ടീഷ് പര്യവേഷകനായ ഹോവാർഡ് കാർട്ടറും സംഘവും ഈജിപ്തിലെത്തിയതും ആ വർഷമാണ്. ഇനിയും കണ്ടെത്താനാകാത്ത ഈജിപ്ഷ്യൻ ശവക്കല്ലറകളെക്കുറിച്ചും പിരമിഡുകളെക്കുറിച്ചുമൊക്കെ പഠനം നടത്താനാണ് അദ്ദേഹം ഈജിപ്തിലെത്തിയത്. ബ്രിട്ടനിൽ ദരിദ്രനായൊരു പെയിൻറ്ററുടെ 11 മക്കളിൽ ഒരാളായ കാർട്ടർ പക്ഷേ നിധിമോഹിച്ചല്ല, മറിച്ച് പുരാതന ഈജിപ്തിൻ്റെ ചരിത്ര കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അറിവുകൾ തേടിയാണെത്തിയത്. എന്നാൽ അക്കാലത്ത് അവിടുത്തെ മിക്ക കല്ലറകളും കണ്ടെത്തുകയും നിധികൾ എടുത്തു മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാർട്ടർ അല്പം നിരാശനായെങ്കിലും ഈജിപ്ത് ഒരു സ്വപ്നമായി അദ്ദേഹത്തിനുള്ളിൽ നിറഞ്ഞു നിന്നു. ആയിടെയാണ് കാർട്ടർ തൻ്റെ പഠനമെല്ലാം ഈജിപ്ഷ്യൻ ചരിത്രത്തിൽ അധികം അറിയപ്പെടാതിരുന്ന കൗമാരപ്രായത്തിൽ മരിച്ചുപോയ തൂത്തൻകാമൻ എന്ന ചക്രവർത്തിയിലേക്ക് കേന്ദ്രീകരിച്ചത്. ഈജിപ്തിൽ പല രാജാക്കന്മാരുടെയും കല്ലറകൾ കണ്ടെടുത്തുവെങ്കിലും തൂത്തൻകാമൻ്റേത് അതുവരെ കണ്ടെടുത്തിരുന്നില്ല. എങ്ങനെയും ഇത് കണ്ടെത്തണമെന്ന് കാർട്ടറുടെ ജീവിത ലക്ഷ്യമായി മാറി. ഇതിനായി ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അദ്ദേഹം ഈജിപ്തിൽ പര്യവേഷണങ്ങളിൽ ഏർപ്പെട്ടു. ബ്രിട്ടനിലെ കാർണർ വോൺ പ്രഭു എന്ന ധനികൻ ഒരപകടത്തിന് ശേഷം ശാരീരികമായും മാനസികമായും ഒരുപാട് ക്ഷീണിച്ച നിലയിലായിരുന്നു അന്ന്. ഇടയ്ക്കിടെ ഉല്ലാസത്തിനായി ഈജിപ്തിൽ വന്ന് താമസിച്ചിരുന്ന പ്രഭു അതിനിടെ ചരിത്ര വസ്തുക്കളുടെ പര്യവേഷണങ്ങളിൽ തൻ്റെ ഹോബി കണ്ടെത്തി. ആദ്യകാലങ്ങളിൽ ഏറെ പണം മുടക്കിയെങ്കിലും കാര്യമായ ചരിത്ര വസ്തുതകളൊന്നും പ്രഭുവിന് ലഭിച്ചില്ല. അങ്ങനെയിരിക്കുമ്പോഴാണ് പ്രഭു കാർട്ടറുടെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയുന്നതും അതിൽ തൽപരനാകുന്നതും. തുടർന്ന് തൂത്തൻകാമന്റെ കല്ലറ കണ്ടെത്തുവാനുള്ള കാർട്ടറുടെ ശ്രമങ്ങൾക്ക് പണം മുടക്കാൻ തയ്യാറായി പ്രഭു മുന്നോട്ടു വന്നു. എന്നാൽ 6 വർഷങ്ങളോളം കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടും കാർട്ടറിനും സംഘത്തിനും തൂത്തൻകാമനെ കണ്ടെത്താൻ സാധിച്ചില്ല. നിരാശനായ കാർണർ വോൺ പ്രഭു തിരച്ചിൽ നിർത്താൻ കാർട്ടർക്ക് ആയിടെ നിർദ്ദേശം നൽകി. എന്നാൽ പ്രഭുവിനോട് അപേക്ഷിച്ച് ഒരു തവണ കൂടി തിരച്ചിൽ നടത്താനുള്ള അനുവാദം കാർട്ടർ നേടിയെടുത്തു. 1922 നവംബർ 1 കാർട്ടർ ഈ അവസാന ശ്രമത്തിന് തുടക്കമിട്ടു. ഈജിപ്തിലെ പ്രശസ്തമായ മൃതനഗരിയിൽ രാജാക്കന്മാരുടെ താഴ്വരയിലായിരുന്നു അദ്ദേഹത്തിന്റെ തിരച്ചിൽ. ഇവിടെയും കൃത്യമായ മുന്നേറ്റങ്ങളൊന്നും കിട്ടാതിരുന്ന അദ്ദേഹം നിരാശനായിരുന്നു. എന്നാൽ തൂത്തൻകാമന്റെ മുദ്രകൾ ആലേഖനം ചെയ്ത ചില ചരിത്ര വസ്തുക്കൾ കിട്ടിയത് കാർട്ടർക്ക് വീണ്ടും പ്രതീക്ഷ നൽകി. അദ്ദേഹം തിരച്ചിൽ തുടർന്നു. നവംബർ 5 ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിച്ചു. ഒരു കല്ലറയിലേക്കുള്ള പടിക്കെട്ടുകൾ കാർട്ടറും സംഘവും കണ്ടെത്തി. അടച്ചിട്ട ഒരു പ്രവേശന കവാടത്തിലേക്കാണ് അവ നയിച്ചത്. ആവേശഭരിതനായ കാർട്ടർ കോർണർ വോൺ പ്രഭുവിന് ഉടനടി ടെലിഗ്രാം അയച്ചു.
വിവരമറിഞ്ഞ് അതിനേക്കാൾ ആവേശത്തിലായ പ്രഭു സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഈജിപ്തിലെത്തി. ആരുടെ കല്ലറയാണിതെന്നോ അതിനുള്ളിൽ എന്തായിരുന്നെന്നോ കാർട്ടറിന് അറിയില്ലായിരുന്നു. ഏതായാലും അതിനുള്ളിൽ കടന്ന് തിരച്ചിൽ നടത്താൻ പ്രഭു കാർട്ടർക്ക് നിർദ്ദേശം നൽകി. നവംബർ അവസാനത്തോടെ കല്ലറയുടെ വാതിൽ പര്യവേഷകർ പൊളിച്ചു മാറ്റി. അതിലൂടെ പ്രവേശിച്ച കാർട്ടർ 26 അടി ദൂരം നടന്നപ്പോൾ അടഞ്ഞുകിടന്ന മറ്റൊരു വാതിലിന് സമീപമെത്തി. രണ്ടാമത്തെ വാതിലിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. അതിനുള്ളിലേക്ക് ഒരു മെഴുകുതിരി നീട്ടിക്കൊണ്ട് കാർട്ടർ പരിശോധിച്ചു. ദ്വാരത്തിലൂടെ കണ്ട കാഴ്ച കാർട്ടർ ഞെട്ടിത്തിരിച്ചുപോയി. അവിടെയെല്ലാം സ്വർണത്തിൽ നിർമ്മിച്ച വിവിധ വസ്തുക്കൾ, ഒരായുഷ്കാലത്തിൻ്റെ നിധി. കുറേയേറെ നിമിഷങ്ങൾ അദ്ദേഹം വാപൊളിച്ചു നിന്നുപോയി. പിന്നിൽ അക്ഷമനായി നിന്ന കോർണർ വോൺ പ്രഭു അക്ഷമയോടെ വിളിച്ചു ചോദിച്ചു, കാർട്ടർ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? കാർട്ടർ ഉത്തരം നൽകി, ഉണ്ട്, നിറയെ നിറയെ ആശ്ചര്യമായ വസ്തുക്കൾ. ആൻഡ് ചേംബർ എന്നറിയപ്പെട്ട ആ മുറിയിൽ സ്വർണം കൂടാതെ മറ്റനേകം ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളുണ്ടായിരുന്നു. പ്രതിമകൾ, പണ്ടുകാലത്ത് ഉപയോഗത്തിലിരുന്ന ചെരുപ്പുകൾ പോലുള്ളവ, ചില തകർന്ന രഥങ്ങളുടെ അവശേഷിപ്പുകൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങി ഒട്ടേറെ. ഇവയെല്ലാം കൃത്യമായി ക്രോഡീകരിച്ച ശേഷം കാർട്ടറുടെ സംഘം പരിശോധനാ ലാബോറട്ടറിയിലേക്ക് മാറ്റി. ആഴ്ചകൾ നീണ്ടുനിന്നു ഈ പ്രക്രിയ. അപ്പോഴേക്കും പുതുതായി കണ്ടെത്തിയ കല്ലറയുടെ വിവരങ്ങളറിഞ്ഞ് വിനോദസഞ്ചാരികളും പത്രലേഖകരുമൊക്കെ കൂട്ടമായി രാജാക്കന്മാരുടെ താഴ്വരയിലേക്ക് ഒഴുകിയെത്തി. ആൻഡ് ചേംബറിലെ വസ്തുക്കൾ മാറ്റിയ ശേഷം കാർട്ടർ നിരീക്ഷണം തുടർന്നു. 1923 ഫെബ്രുവരി 16 ആ വാതിൽ തുറന്ന് കാർട്ടർ കയറിയത് ഒരു വലിയ അറയിലേക്കായിരുന്നു. ഇവിടെ പരിശോധനകൾ നടത്തിയ കാർട്ടറും സംഘവും കുറെ തിരച്ചിലുകൾക്കും പൊളിക്കലുകൾക്കും ശേഷം ഒരു ശവപേടകം കണ്ടെടുത്തു. ആ പേടകത്തിന്റെ മൂടി തുറന്നപ്പോൾ മനുഷ്യരൂപത്തിൽ നിർമ്മിച്ച മറ്റൊരു പേടകം, പൂർണമായും സ്വർണം കൊണ്ടുള്ളത്. താൻ ഏറെ നാളായി തേടി നടന്ന തൂത്തൻകാമന്റെ പേടകമാണിതെന്ന് വൈകാതെ കാർട്ടറിന് മനസ്സിലായി. ഏറെ ശ്രദ്ധയോടെ ആ പേടകം പരീക്ഷണശാലയിലേക്ക് മാറ്റി. പിന്നീട് 1.5 വർഷത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് വീണ്ടും പേടകം തുറന്നത്. വിവിധ പാളികളായുള്ള മൂടികൾ തുറന്നു നീക്കിയതോടെ തൂത്തൻകാമന്റെ മമ്മി ലോകത്തിനു മുന്നിൽ അനാവരണപ്പെട്ടു. അതുവരെ ഈജിപ്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള മമ്മികളെക്കാളെല്ലാം പ്രശസ്തി തൂത്തൻകാമന് കൈവന്നു. ആദ്യമായാണ് ഒട്ടും നശിക്കാത്ത രീതിയിലുള്ള ഒരു ഈജിപ്ഷ്യൻ ചക്രവർത്തിയുടെ മമ്മി ലോകത്തിന് കിട്ടുന്നത്. മൃതശരീരമടക്കി 3,300 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിരുന്നു അത് കണ്ടെത്തുന്നതും. തൂത്തൻകാമന്റെ ശരീരത്തോളം വിവിധ സ്വർണാഭരണങ്ങൾ, ലോക്കറ്റുകൾ, മുദ്രകൾ തുടങ്ങിയവയുണ്ടായിരുന്നു. തൊട്ടടുത്ത അറയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളും സൂക്ഷിച്ചു വച്ചിരുന്നു. ഏതായാലും ലോകമെങ്ങും കുറച്ചു കാലത്തേക്ക് തൂത്തൻകാമൻ തരംഗമായിരുന്നു. ഒട്ടേറെ പേർ ഈജിപ്തിലേക്ക് രാജാക്കന്മാരുടെ താഴ്വര കാണാനായി എത്തി. പെട്ടെന്നുണ്ടായ ഈ കുത്തൊഴുക്ക് പരിസ്ഥിതിക്കും അവിടുത്തെ മറ്റ് ശില്പങ്ങൾക്കുമെല്ലാം നല്ല രീതിയിൽ നാശം ഉണ്ടാക്കി. ആദിമകാല ഈജിപ്ഷ്യൻ കല പാശ്ചാത്യ നാടുകളിലെ വസ്ത്രങ്ങളിലും മറ്റു കലാവസ്തുക്കളിലുമൊക്കെ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഈജിപ്ഷ്യോമാനിയമൂത്ത് സ്വന്തം വീടുകൾ വരെ ആദിമകാല ഈജിപ്ഷ്യൻ രീതിയിൽ നിർമ്മിച്ചവരുണ്ടായിരുന്നു. കാർട്ടറും കോർണർ വോൺ പ്രഭുവും രാജ്യാന്തര സെലിബ്രിറ്റികളായി. അവരുടെ ഓട്ടോഗ്രാഫുകൾക്കും അഭിമുഖങ്ങൾക്കുമായി ലോകം കാത്തുനിന്നു. തൂത്തൻകാമന്റെ കല്ലറയിൽ നിന്നും കണ്ടെടുത്ത വസ്തുക്കൾക്ക് അന്നത്തെ കാലത്ത് $100 കോടി വിലമതിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തെ അടക്കിയ സ്വർണ്ണ പെട്ടിക്ക് മാത്രം $1.5 കോടി വിലയുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ ചക്രവർത്തിമാരുടെ മൃതിയറയിൽ അതിക്രമിച്ചു കയറുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുമെന്ന വിശ്വാസം അക്കാലത്ത് ഈജിപ്തിൽ മാത്രമല്ല പുറം ലോകങ്ങളിലും ശക്തമായിരുന്നു. തൂത്തൻകാമന്റെ മമ്മി കണ്ടെത്തി പിറ്റേ വർഷം കോർണർ വോൺ പ്രഭു മരണപ്പെട്ടത് ഇതിന് ശക്തി പകരുന്ന സംഭവമായി മാറി. തന്റെ ഇടതു കവിളിൽ ഒരു കൊതുകു കടിച്ചതിനെ തുടർന്ന് ഒരു വലിയ തടിപ്പ് രൂപപ്പെട്ടതായിരുന്നു ആദ്യ ലക്ഷണം. പിന്നീട് താടി വടിക്കുന്നതിനിടെ ഇത് മുറിയുകയും വ്രണമാവുകയും ചെയ്തു. തുടർന്ന് ഈ വ്രണത്തിൽ അണുബാധയുണ്ടാവുകയും ഇതിന്റെ ഫലമായി പ്രഭു അന്തരിക്കുകയും ചെയ്തു. തൂത്തൻകാമന്റെ ശാപം നിമിത്തമാണ് ഇത് സംഭവിച്ചതെന്ന് വലിയ വാർത്ത പരന്നു. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഭൂരിഭാഗം പേരും ഇത് വിശ്വസിക്കുകയും ചെയ്തു. ആരെയും പേടിയില്ലാത്ത ഇറ്റാലിയൻ ഏകാധിപതി മുസോളിനി വരെ ഇത് കേട്ട് ഭയന്നു. ഈജിപ്തിൽ നിന്നും തനിക്ക് സമ്മാനമായി കിട്ടിയ റോമിലെ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു ഈജിപ്ഷ്യൻ മമ്മിയെ
ഉടനടി തിരിച്ചെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയത് ഈ പേടിയുടെ നേർസാക്ഷ്യം. കാർണർവോൺ പ്രഭുവിന് ശേഷം തൂത്തൻകാമന്റെ മൃതസ്ഥലം ഖനനം ചെയ്യാൻ അനുമതി നൽകിയ ഈജിപ്തിലെ രാജകുമാരൻ അലി കമേൽ ഫാഹ്മിബയെ ഭാര്യ വെടിവെച്ചു കൊന്നു. മമ്മിയിൽ എക്സ്റേ പരിശോധന നടത്തിയ സാർ ആർച്ചി ബാൻഡ്രീഡ് 1924 ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. പര്യവേഷക സംഘത്തിന് പ്രോത്സാഹനം കൊടുത്ത സർ ലീ സ്റ്റാക്ക് കെയ്റോയിൽ വെച്ച് കൊല്ലപ്പെട്ടു. പര്യവേഷക സംഘത്തിലുണ്ടായിരുന്ന ആർദർ മേസ് വിഷം ഉള്ളിൽ ചെന്നതുമൂലം മരണപ്പെട്ടു. കാർട്ടറിന്റെ സെക്രട്ടറിയായ റിച്ചാർഡ് ബദലിനെ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ പിന്നീട് കിടക്കയിൽ നിന്നും കണ്ടെടുത്തു. തൂത്തൻകാമന്റെ ശാപത്തെക്കുറിച്ച് ശക്തമായ വിശ്വാസം പരക്കാൻ ഇത് വഴിവെച്ചു. എന്നാൽ പ്രധാന പര്യവേഷകനായ ഹോവാർഡ് കാർട്ടർ മരണം വരെ ഇതിലൊന്നും വിശ്വസിച്ചില്ല. പിന്നെയും 17 വർഷങ്ങൾ കഴിഞ്ഞ് 1939 കാർട്ടർ ക്യാൻസർ ബാധിച്ച് മരിച്ചു. ബിസി 1333 മുതൽ 1323 വരെ ഈജിപ്ത് ഭരിച്ച ചക്രവർത്തിയാണ് തൂത്തൻകാമൻ. ഈജിപ്തിലെ പ്രശസ്തനായ രാജാവായ അഖേനാടനു ശേഷം 9 വയസ്സിലാണ് തൂത്തൻകാമൻ അധികാരത്തിലെത്തുന്നത്. തുടർന്ന് അദ്ദേഹം അഖേനാടനിന്റെ മകളായ അൻഗേസൻ പാറ്റണിനെ വിവാഹം കഴിച്ചു. തീരെ ചെറുപ്പമായതിനാൽ തൂത്തൻകാമനെ അധികാരത്തിൽ സഹായിക്കാനായി ഹേറേം, ഹെബ് എന്നീ ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു. തൂത്തൻകാമന്റെ മുൻഗാമിയായ അഖേനാടൻ ഈജിപ്തിൽ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് പകരം പുതിയ ദേവന്മാരെ കൊണ്ടുവരികയും പുതിയ സമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. തൂത്തൻകാമൻ ഇതെല്ലാം മാറ്റി പഴയ ആരാധന രീതികളും വിശ്വാസങ്ങളും തിരികെ കൊണ്ടുവന്നു. എന്നാൽ തന്റെ 19 വയസ്സിൽ തൂത്തൻകാമൻ അന്തരിച്ചു. മലേറിയ, അസ്ഥിരോഗം, കൊലപാതകം തുടങ്ങിയ ഒട്ടേറെ കാരണങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തുടർന്ന് ഉപദേഷ്ടാവായ ആയി പുതിയ ചക്രവർത്തിയായി അഖേനാടൻ തൂത്തൻകാമൻ ആയി തുടങ്ങിയ രാജാക്കന്മാരുടെ വാഴ്ചയെ അമാർനാഗ് കാലഘട്ടമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അമാർനാഗ് കാലഘട്ടത്തിൽ ഉൾപ്പെട്ട രാജാക്കന്മാരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്നും പുറത്താക്കാൻ പ്രാചീന ഈജിപ്തുകാർ ശ്രമിച്ചിട്ടുണ്ട്. അഖേനാടന്റെ മതപരിഷ്കാരങ്ങളാകാം ഇതിന് കാരണമായി പറയപ്പെടുന്നത്. ഇവരുടെ കല്ലറകളും അപ്രധാനമായാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ എന്ത് അപ്രധാനമാക്കാൻ ശ്രമിച്ചുവോ അതിന്റെ വിപരീതമാണ് സംഭവിച്ചത്. കാർട്ടറുടെ കണ്ടെത്തലോടെ തൂത്തൻകാമൻ പ്രാചീന ഈജിപ്തിന്റെ ചിഹ്നമായി മാറി. ഇന്നും മമ്മികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ അറിയാതെയെങ്കിലും ഇദ്ദേഹത്തിന്റെ രൂപമാണ് തെളിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.